DYFI പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയിൽ. വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ. എടപ്പാൾ പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് DYFI കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംശകച്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SD ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം AP വിമൽ അധ്യക്ഷത വഹിച്ചു. ആർ ഗായത്രി സ്വാഗതവും സന്ദീപ് വിജയൻ നന്ദിയും പറഞ്ഞു. കർഷകർ നേതൃത്വം നൽകിയത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയായിരുന്നു. ഇന്ന് രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികൾ സമരത്തിലാണ്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. 28-29 തീയതികളിൽ ഈ രാജ്യവ്യാപകമായി ഈ രാജ്യത്തെ തൊഴിലാളികളാകെ പണിമുടക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. തൊഴിലാളികളെ ബാധിക്കുന്ന 13 നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തൊഴിലാളികൾ ഇത്തരത്തിലുള്ള സമരം ആഹ്വാനം ചെയ്തത്. ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സമരമുഖത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രാജ്യത്തെ ജനങ്ങളെയാകെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന, വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന നയങ്ങളും നിയമങ്ങളും ഈ രാജ്യത്തിനകത്ത് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, പെട്രോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് 60-65 രൂപയിലായിരുന്നു നിലനിന്നിരുന്നത്. ഇന്ന് പെട്രോളിന് 105 രൂപ കടന്നു, ഡീസല് 100 രൂപ കടന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്നാണ് പറഞ്ഞത്. 50 രൂപ പോയി, 75 രൂപയ്ക്ക് പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ പെട്രോൾ കിട്ടാത്ത സാഹചര്യമുണ്ടായി. സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം, സേവനം സമർപ്പണം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ.